എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ നെയിം എങ്ങനെ നമുക്ക് സെർച്ചിൽ കൊണ്ടുവരാം, അതായത് നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ ആ നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് കിട്ടണം, അയാൾക്ക് സെർച്ചിൽ നമ്മുടെ ചാനൽ കിട്ടണം. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അതിനെ കിട്ടണില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചാനലായ ഫമീർ ടെക് ആൻഡ് ഫുഡ് എന്ന് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എൻ്റെ ചാനൽ അവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഫമീർ ടെക് എന്ന് മാത്രം സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഫമീർ ടെക് എന്ന് ഞാൻ സെർച്ച് ചെയ്യുമ്പോഴും എൻ്റെ ചാനൽ അവിടെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് സെർച്ചിൽ വരുന്നത്, അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നമ്മളൊന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മൊബൈലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴായാലും നമ്മൾ ഡെസ്ക്ടോപ്പ് സൈഡിൽ ഇട്ട് വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ താഴെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും ഒരു സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാനല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ആ സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ ഓൺ ആവും. ഈ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഓൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനായ ചാനൽ എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഈ ചാനൽ എന്നത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഈ ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ വരിക. അതിൽ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ താഴത്തേക്ക് സൈഡിലൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കൊക്കെ വേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞത് നമുക്ക് ബേസിക് ഇൻഫോ. ഈ ബേസിക് ഇൻഫോയിൽ ഏറ്റവും താഴെ നമുക്ക് കാണാൻ കഴിയും കീവേഡ്സ് എന്ന്. അപ്പോൾ ഞാൻ അവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഒരു നാലഞ്ച് കീവേഡ്സ് ഒന്നിലധികം കീവേഡ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം, അപ്പോൾ നിങ്ങളുടെ എങ്ങനെ അടിച്ചാലാണ് നിങ്ങളുടെ ചാനൽ കിട്ടേണ്ടത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നെ അതുപോലെ നമ്മൾ ചിലപ്പോൾ ചാനലിൻ്റെ നെയിം, ഇപ്പോൾ നമുക്കൊരു ചാനൽ നെയിം കുറച്ച് കഴിഞ്ഞ് ചാനൽ നെയിം ചേഞ്ച് ചെയ്യുക, അപ്പോൾ നമുക്ക് ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ പഴയ ചാനലിൻ്റെ നെയിമും ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ലാസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും സേവ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ സേവ് എന്നത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കീവേഡ്സ് കൊടുത്ത കാരണമാണ് സേവ് എന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ചാനൽ നമുക്ക് സെർച്ചിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് എല്ലാ യൂട്യൂബേഴ്സും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തവർ ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള കേസ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നമ്മളൊന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് വരെ ഗുഡ് ബൈ.